ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് COVID-19 അഥവാ കൊറോണ വൈറസ്. എന്താണ് ഈ COVID-19? ഇത് ഒരു തരത്തിലുള്ള വൈറസാണ്. പനി, ചുമ, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു പലരിലും ഇത് പണ്ട് കണ്ടുവന്നത്. എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കാതെ ഇന്ന് മിക്കവർക്കും പോസിറ്റീവ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇതിനെ ചെറുത്തു നിൽക്കുവാനായി നമ്മൾ വളരെ കരുതലെടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു. 2020 മെയ് മാസം എനിക്ക് ഒരു പനി വന്ന് ഞാൻ ടെസ്റ്റ് നടത്തിയപ്പോൾ എനിക്കും പോസിറ്റീവായിരുന്നു. ആ സമയം ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഫാമിലിയെ ഓർത്തായിരുന്നു എൻ്റെ രോഗത്തേക്കാൾ കൂടുതൽ എനിക്ക് ടെൻഷൻ. ഒരു വ്യക്തി സൂക്ഷിച്ചാൽ ആ വീട് സുരക്ഷിതമാകും. ഓരോ വീടും ഇതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നാട് തന്നെ രക്ഷിക്കാൻ കഴിയും. അതിനായി താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുക. കഴിയുമെങ്കിൽ ദിവസവും ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു വ്യക്തികളുമായി കുറച്ച് അകലം പാലിക്കുക. ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് നന്നായി കൈകൾ വൃത്തിയായി കഴുകുക. പുറത്തു പോയി വരികയാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ നന്നായി കുളിച്ചതിന് ശേഷം മാത്രം വീട്ടിൽ കയറുകയും ഫാമിലി മെമ്പേഴ്സുമായി ഇടപെടുകയും ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ TVയിൽ ധാരാളം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുവെന്നേ ഉള്ളൂ. കൊറോണ വൈറസിന് വാക്സിനും മറ്റു മെഡിസിനുകളും കണ്ടെത്താത്ത ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു പരമാവധി വരെ ഇതിനെ തടഞ്ഞു നിർത്താനും കഴിയും. അതിനായി ആദ്യം നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അഥവാ നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കഴിവതും പുറത്തു പോകാതിരിക്കുക. 10 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരും പൂർണ്ണമായും വീട്ടിൽ തന്നെ ഇരിക്കുക. എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോകുകയാണെങ്കിൽ ഫേസ് മാസ്ക് ധരിക്കുന്നതിനോടൊപ്പം ഒരു ഹാൻഡ് സാനിറ്റൈസർ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. തണുത്ത വെള്ളവും തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സ്, ഗ്രീൻ വെജിറ്റബിൾസ് എന്നിവ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ദിവസത്തിൽ 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുവാൻ മറക്കരുത്. ചൂടുവെള്ളത്തിൽ ഉപ്പ്, മഞ്ഞപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുക. കാരണം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ആദ്യം നമ്മുടെ തൊണ്ടയിൽ 2-3 ദിവസം ഇരിക്കുകയും അതിനുശേഷം മാത്രമാണ് നമ്മുടെ ലങ്സിനെ ഇത് ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടയെയാണ് ആദ്യം നമ്മൾ സുരക്ഷിതമായി വെക്കേണ്ടത്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ ചതച്ച് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ശീലമാക്കുക. ചെറിയ ചുമയോ തൊണ്ടവേദനയോ തോന്നുകയാണെങ്കിൽ ചുക്ക് കാപ്പി കുടിക്കുന്നതും നല്ലതാണ്. ചുക്ക്, കുരുമുളക്, തുളസി എന്നിവ ചേർത്ത് വേണം ചുക്ക് കാപ്പി തയ്യാറാക്കുവാൻ. അതുപോലെ തന്നെ ദിവസത്തിൽ 2-3 തവണയെങ്കിലും ആവി പിടിക്കുന്നത് ശീലമാക്കണം. ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ദിവസത്തിൽ 2 നേരം കഴിക്കുന്നത് പതിവാക്കുക. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുകയും പുറത്തുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യണം. വേണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സിയും അതുപോലെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരമാവധി വരെ നമുക്ക് ഇതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയും. സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും ഇത് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ഒരു രീതിയിലുമുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും എത്തിക്കുകയും സ്വയം കരുതലെടുക്കുകയും ചെയ്യുക. താങ്ക് യു.